ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. ഒരു ചൂട് വാർത്ത, ഒരു ഹോട്ട് ന്യൂസ് ആൻഡ് എ ഹോട്ട് വീഡിയോ ആണിത്. വേറൊന്നുമല്ല, കരൺജീത് കൗർ കണ്ണൂരിലേക്ക് വരാൻ പോവുകയാണ്. കോഴിക്കോടും തിരുവനന്തപുരത്തും കൊച്ചിയിലൊക്കെ വന്നപ്പോൾ ഒരുപാട് ക്രൗഡിനെ പുള്ള് ചെയ്ത് കരൺജീത് കൗർ എന്ന് പറഞ്ഞാൽ അറിയില്ല, സാക്ഷാൽ സണ്ണി ലിയോൺ. ഉടനെ December 3, ഇനി കൃത്യം ഒരു മാസം കഴിയുമ്പോൾ December 3, 2023 നടക്കുന്ന ഒരു മെഗാ മ്യൂസിക് ഫെസ്റ്റിലേക്ക് സണ്ണി ലിയോൺ കണ്ണൂരിൽ ആദ്യമായി വരുന്നതായിരിക്കും. സണ്ണി ലിയോൺ ആരാണ് എന്ന് അറിയാത്തവർ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സണ്ണി ലിയോൺ ആരാണ് എന്ന് പരിചയപ്പെടുത്താനും കൂടി ഈ വീഡിയോ വരിക്കട്ടെ. സണ്ണി ലിയോൺ നമ്മുടെ സിൽക്ക് സ്മിതനെ പോലെയോ അല്ലെങ്കിൽ ഷക്കീലനെ പോലെയോ ഒക്കെയുള്ള അതിൻ്റെയൊക്കെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ്, ഒരു ഇൻ്റർനാഷണൽ വേർഷനാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒറ്റ വാക്കിൽ, അതായത് കാനഡയിലാണ് ജനിച്ചത്, പക്ഷേ ഇന്ത്യൻ പാരൻസാണ്, പഞ്ചാബി സിഖ് പാരൻസാണ്, സിഖ് മതത്തിൽപ്പെട്ട പാരൻസിന് കാനഡയിലെ ഒണ്ടാരിയോയിൽ ജനിക്കുകയും പിന്നീട് അമേരിക്കയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അവസാനം ഇന്ത്യയിൽ ഇപ്പോൾ താമസിക്കുകയും ചെയ്യുകയാണ് സണ്ണി ലിയോൺ. അപ്പോൾ ചെറുപ്പത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ടി വി സീരീസായിട്ട് സീ ചാനലിലൊക്കെ ഒരു സീരിയൽ പോലെ പല ഭാഷകളിൽ, അതും മലയാളം, തമിഴ്, കന്നഡ, ബംഗാളി, മറാത്തി അടക്കമുള്ള ഭാഷകളിൽ ഡബ് ചെയ്ത് സീ സ്റ്റുഡിയോ സീ ചാനലിലൊക്കെ അവരുടെ ജീവിതകഥ ഒരു സീരിയൽ പോലെ വന്നു കഴിഞ്ഞു. വളരെ അത്ഭുതകരവും അതിശയകരവുമായ യാഥാസ്ഥിതിക മനോഭാവമുള്ളവർക്ക് ഞെട്ടിപ്പിക്കുന്ന സിൽക്ക് സ്മിതയുടെയും ഷക്കീലയുടെയും ഒക്കെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. സിൽക്ക് സ്മിതയുടെ ജീവിതം ഡേർട്ടി പിക്ചർ എന്ന പേരിൽ ഒരു സിനിമയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴയ കാലത്തെ സിൽക്ക് സ്മിത, ക്യാബറ ഡാൻസ് പോലുള്ള സാധനങ്ങൾ അന്നതായിരുന്നു ഏറ്റവും ഇത്. പിന്നീട് ഷക്കീലയുടെ പടങ്ങൾ, എടൽ, നമ്മൾ ഏപ്പടം എന്ന് പറയുന്ന പടങ്ങൾ, അതിൻ്റെയൊക്കെ അതിനേക്കാളൊക്കെ കൂടിയ അഡൾട്ട് ഫിലിം ഇൻഡസ്ട്രി, കാരണം അമേരിക്കയിലാണ്. അപ്പോൾ അവിടെ ശരിയായ നമ്മളെ നീലചിത്രം എന്ന് പറയുന്ന ബ്ലൂ ഫിലിം നായികയായിട്ടാണ് സണ്ണി ലിയോൺ പേരെടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് വിട്ടിട്ട് പിന്നെ വർഷങ്ങളായി. പക്ഷേ അവർ ആ ഫീൽഡിൽ ഏറ്റവും പേരെടുത്ത ഒരാളായി മാറുകയുണ്ടായി എന്നുള്ളതാണ്. 13 അമേരിക്കയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് പെൻ്റ് ഹൗസ് ഇതുപോലുള്ള അഡൾട്ട് മാഗസീനാണ്, പെൻ്റ് ഹൗസ് മാഗസീനിലാണ് കരൺജീത് കൗർ സണ്ണി ലിയോണായി മാറുന്നത്. സണ്ണി എന്ന പേര് കരൺ തന്നെയാണ് തിരഞ്ഞെടുത്തത്. ലിയോൺ എന്നുള്ള പേര് അന്നത്തെ പെൻ്റ് ഹൗസിൻ്റെ മേധാവിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിലൂടെ പേരെടുത്ത് പിന്നീട് അഡൾട്ട് ഇൻഡസ്ട്രിയിൽ, ഈ പറയുന്ന ബ്ലൂ ഫിലിം ഇൻഡസ്ട്രിയിലൂടെ ലോകൊട്ടുക്കും ഫേമസ് ആവുകയും ആ ഇൻഡസ്ട്രിയിൽ ഏറ്റവും പിന്നെ പേരെടുത്ത ആദ്യത്തെ 5-10 പേരിൽ ലോകം, ഗ്ലോബലി അവർക്ക് എത്തിപ്പെടാൻ സാധിക്കുകയും ചെയ്തു. പിന്നീട് 2011 പിന്നെ ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ പറയുന്ന അഡൾട്ട് ഫിലിം, നീലചിത്രം ഒക്കെ കംപ്ലീറ്റ് ഗുഡ് ബൈ പറഞ്ഞു, വിവാഹം ചെയ്ത് ബോംബെയിൽ അന്തേരിയിൽ അറ്റ്ലാന്റിസ് എന്ന ഒരു ലക്ഷറി ബിൽഡിങ്ങിൽ 12-ാമത്തെ നിലയിൽ 3 ബെഡ്റൂമുള്ള ഒരു സൂപ്പർ കടൽ, അറബിക്കടലിനെ ഫേസ് ചെയ്യുന്ന ഒരു ഫ്ലാറ്റിൽ 3 കുട്ടികളോടൊപ്പം കുടുംബജീവിതം നയിക്കുകയാണ്. ബോളിവുഡിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഒരുപാട് സിനിമകളിൽ സൂപ്പർ സ്റ്റാർസിൻ്റെ പടങ്ങളിൽ ഐറ്റം നമ്പേഴ്സും പിന്നെ നായികയായിട്ടും ഉപനായികയായിട്ടൊക്കെ ബോളിവുഡിൽ വേഷങ്ങൾ ചെയ്ത്, മാന്യമായ വേഷങ്ങൾ ചെയ്ത്. ബോളിവുഡിൽ ഇങ്ങനെയുള്ള ഒരാൾ, ഇങ്ങനെയുള്ള നടിയായും ഡാൻസറായും എത്തുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മളിപ്പോൾ സിൽക്ക് സ്മിതനെ ഒരു പടത്തിൽ ഒരു സീരിയസ് റോൾ നമ്മൾ വന്നിട്ടുണ്ടോ എന്നറിയില്ല, നായികയായിട്ടോ മറ്റോ. അതുപോലെ ഷക്കീല്, അവരൊക്കെ അതിൽ തന്നെയാണ് ഒതുങ്ങിപ്പോവുകയാണ് ചെയ്തിരുന്നത്. ബോളിവുഡിലും ഇന്ത്യയിലേക്ക് മടങ്ങി വന്നപ്പോൾ ബോളിവുഡിലും ഈ സണ്ണി ലിയോണിനെതിരെ പലതരത്തിലുള്ള ആക്ഷേപവും, നമ്മുടെ സൊസൈറ്റി അറിയാലോ, പിന്നെ ഇരട്ടപ്പേര് വിളിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് അതൊക്കെ തരണം ചെയ്ത് ഘട്ടംഘട്ടമായി ഒരുപാട് സിനിമകളിലൂടെ സിനിമാ പ്രേമികളുടെയും, ആദ്യത്തെ അഡൾട്ട് സംഭവങ്ങൾ കണ്ടവരും ഉണ്ടോ, അപ്പോൾ സിനിമാ പ്രേമികളുടെയും ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ സിനിമാ ഫീൽഡിൽ, അതും ബോളിവുഡിൽ സ്ഥാനമുറപ്പിച്ചു. വളരെ ധനികയാണ്, കോടീശ്വരിയാണ്. പിന്നെ ലോസ് ആഞ്ചലസിലെ ഹോളിവുഡിലും ഒരു ഗംഭീര മാൻഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഹോളിവുഡൊക്കെ അറിയാം, റിയൽ എസ്റ്റേറ്റ് പ്രൈം പ്രോപ്പർട്ടിയാണ്, അവിടെ വീടുണ്ട്, മാൻഷനാണ്, ഇവിടെ ഫ്ലാറ്റുണ്ട്. പിന്നെ ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്ന വളരെ നല്ലൊരു വ്യക്തിയാണ്
എന്നാണ് പറയപ്പെടുന്നത്. അവർ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് ഓപ്പണായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 16 വയസ്സിൽ തൻ്റെ കന്യകാത്വം ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയറോട്, അതായത് വെർജിനിറ്റി, ഐ ലോസ്റ്റ് മൈ വെർജിനിറ്റി എന്ന് പറയുന്നുണ്ട്. 18 വയസ്സിൽ താനൊരു ബൈസെക്ഷൽ ആണ് എന്ന്, അതായത് സ്ത്രീകളോടും പുരുഷനോടും ഒരുപോലെ പിന്നെ സെക്ഷൽ താല്പര്യം തോന്നുന്നതാണ് ബൈസെക്ഷൽ, എൽ ജി ബി ടി ക്യൂലുള്ള ബി. അപ്പോൾ താനൊരു ബൈസെക്ഷൽ ആണ് എന്ന് തിരിച്ചറിഞ്ഞു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ ചെറുപ്പത്തിൽ താനൊരു ടോം ബോയിനെ പോലെ ആയിരുന്നു, സ്പോർട്സിലൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ്, കാർസ് ഗാഡ്ജറ്റ്സ് ഇതൊക്കെയാണ് മൂപ്പരുടെ താല്പര്യം. അപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ളവർ എങ്ങനത്തെ സ്വീകരണമാണ് പോലീസ് മൈതാനത്ത് നടക്കുന്ന ഈ പരിപാടിക്ക് കൊടുക്കുക എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അതിൻ്റെ ടിക്കറ്റിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല, അത് സണ്ണി ലിയോൺ അതിൻ്റെ ഒരു ഗസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. മെയിനായിട്ട് നടക്കാൻ പോകുന്നത് ഒരു ഗംഭീര മ്യൂസിക് ഫെസ്റ്റാണ്. അതിൽ പങ്കെടുക്കുന്ന ബാൻഡ്സിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ പിടിയില്ല. സത്യത്തിൽ ഈ അടുത്ത് പയ്യാമ്പലത്ത് ഡാബ്സീൻ്റെ ഒരു ഷോ നടന്നിരുന്നു, വൻ വിജയമായിരുന്നു. കണ്ണൂർ ഇങ്ങനത്തെ ഒന്ന് രണ്ട് മ്യൂസിക് ഫെസ്റ്റ് നടന്നില്ല, വിജയമാണ്. ആദ്യം ടൗൺ സ്ക്വയറിലൊന്നുണ്ടായിരുന്നു, 1500 ടിക്കറ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര ആളായിരുന്നു. ടിക്കറ്റ് നന്നായി സോൾഡ് ഔട്ടായി. പിന്നെ ഇതേപോലെ പയ്യാമ്പലത്ത് ഡാബ്സി വന്നപ്പോൾ പമ്പിച്ച ആളായിരുന്നു. ഒന്നാണ് ഞാൻ ഈ ഡാബ്സി ഇത്ര വലിയ ആളാണെന്ന് തിരിച്ചറിയുന്നത്. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എൻ്റെ താഴെ കാണാം. ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ട് പയ്യാമ്പലത്ത് വന്നപ്പോഴേ. അന്ന് ഇപ്പോഴത്തെ ന്യൂ ജെൻ എന്ന് പറയുന്ന സോ കോൾഡ് 20s ടീൻസിലൊക്കെ ഉള്ളവർ ഈ ഡാബ്സിൻ്റെ പാട്ട് ഏറ്റുപാടുന്നതും വരികളെല്ലാം മനപ്പാടാണ്, ഭയങ്കരമായ എനർജിയിൽ പിന്നെ വൈബിൽ അത് ഇതാക്കും ചെയ്തപ്പോൾ ഞാൻ ഈ ഡാബ്സി സത്യത്തിൽ തല്ലുമാലയിലെ അന്നേരമാണ് മൂപ്പര് ഫേമസ് ആവുന്നത്. ആ തന്നെ 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 ആ പാട്ടുണ്ടല്ലോ, മണവാളൻ തഗ്ഗ്, അത് ചെയ്ത ആളാണ്. അതിലൂടെയാണ് ശരിക്കും ഫേമസ് ആവുന്നത്. പിന്നെ കിങ് ഓഫ് കൊത്തയിലുള്ള ഒരു പാട്ട്, കിങ് ഓഫ് കൊത്തയിലുള്ള ഒരു പാട്ടും പിന്നെ ഡാബ്ജിയാണ് ചെയ്തിട്ടുള്ളത്, പിന്നീടാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഇയാളെ മാപ്പിളപ്പാട്ട് ട്യൂൺസ്, പഴയ ഇമ്പമാർന്ന മാപ്പിളപ്പാട്ട് ട്യൂൺസ് പുതിയ റോക്ക് റാപ്പ് സ്റ്റൈലിൽ പിന്നെ ഒരു മിക്സാക്കിയിട്ട് വിതരണം ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ അത് വളരെ നന്നായിട്ടുണ്ട്. സിനിമയിൽ, മലയാള സിനിമയിൽ പറഞ്ഞ പോലെ തല്ലുമാല സോങ് ഭയങ്കര ഹിറ്റായതാണ്, മണവാളൻ തഗ്ഗ്. മറ്റേ കൊത്തയിലുള്ള പാട്ട് തെരജരന്നാനേ ആ പാട്ട് ഡാബ്സി ചെയ്തതാണ്. അപ്പോൾ ഞാൻ ആ 100 രൂപ ടിക്കറ്റ് എടുത്ത് കയറി കണ്ട പ്രോഗ്രാമാണ്. അപ്പോൾ അതുപോലെ ഒരു വൻ പ്രോഗ്രാം, ഒരു നോൺ സ്റ്റോപ്പ് മ്യൂസിക് ധമാക്കിയാണ് പോലീസ് മൈതാനിൽ ഈ സണ്ണി ലിയോൺ വരുന്ന ഈ പരിപാടിയിൽ തുടർന്നുണ്ടാവുക എന്നാണ് അറിയപ്പെടുന്നത്. 4-5 അങ്ങനെ ബാൻഡ്സ് വരുന്നുണ്ട്. പറയുന്ന പോലെ ഞാനറിയില്ലെങ്കിലും അതിനെക്കുറിച്ച് അറിയുന്നവർ അറിയുമായിരിക്കും. അത് 1000 രൂപ എങ്ങനെ ടിക്കറ്റ് എന്നാണ് കേൾക്കുന്നത്, 1000 രൂപീസ്. അത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ വേൾഡ്സ് ഫസ്റ്റ് റീഫണ്ട് എന്നാണ് പറയുന്നത്. അതായത് പരിപാടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ടിക്കറ്റിൻ്റെ പൈസ 1000 രൂപ തിരിച്ചു തരും നമ്മൾ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ എന്തുതന്നെയായാലും ഇതാണ് ലേറ്റസ്റ്റ് ഹോട്ട് ന്യൂസ് സണ്ണി ലിയോണിനെ കുറിച്ചിട്ട്. അപ്പോൾ അവർ BBC 2016 സെലക്ട് ചെയ്ത് വേൾഡ്സ് മോസ്റ്റ് 100 ഇൻഫ്ലുവൻഷ്യൽ വുമണിൽ, ഇന്ത്യൻ ലേഡീസിൽ 5 സെലക്ട് ചെയ്തതിൽ ഒരാൾ ഈ സണ്ണി ലിയോണായിരുന്നു. കരൺജീത് കൗർ എന്ന പേരിൽ അറിയപ്പെട്ട് ഇപ്പോൾ ബോളിവുഡിൽ അഭിനയിക്കുന്ന കരൺ, ഈ സണ്ണി ലിയോൺ അത്രത്തോളം മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ വുമൺ. ബാക്കി 4 ആരാന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. എന്തുതന്നെയായാലും 5 ഒരാളായിട്ട് BBC സെലക്ട് ചെയ്യുകയും അങ്ങനെ പ്രശസ്തിയുടെയും പണത്തിൻ്റെയും ഫാൻസ് ക്ലബ്ബ് പോലും കേരളത്തിൽ, ഇങ്ങ് കൊച്ചു കേരളത്തിൽ മറ്റ് നടന്മാർക്കൊക്കെ ഉള്ള പോലെ സണ്ണി ലിയോൺ ഫാൻസ് ക്ലബ്ബ് പോലും പിന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു അതിശയകരമായ കാര്യം തന്നെയാണ്. നമ്മുടെ കേരള സൊസൈറ്റിക്ക് ഷക്കീലക്കൊക്കെ നല്ല ഫാൻസ് ഉണ്ടായിരുന്നു ആ കാലത്ത് എന്നുള്ള കാര്യം നമുക്കറിയാം, സോഷ്യൽ മീഡിയയൊക്കെ വരുന്നതിന് മുമ്പാണ്. അതുപോലെ തന്നെ സിൽക്ക് സ്മിത, പഴയ തലമുറയിലുള്ളവർ സിൽക്ക് സ്മിതയെ ഇഷ്ടപ്പെടുന്നവർ, സിൽക്ക് സ്മിത എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ആക്ട്രസും കൂടിയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മൂന്നാം പിറയിലും മറ്റ് നല്ല മൂന്നാം പിറ ബാലുമഹേന്ദ്രൻ്റെ പടമാണ്, അതിലൊക്കെ സിൽക്ക് സ്മിത ആ ഒരു നോട്ടം കൊണ്ട് തന്നെ എക്സ്പ്രഷൻ ലസ്റ്റ് മുഖത്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരാളായിരുന്നു സിൽക്ക് സ്മിത എന്നുള്ള രീതിയിൽ. വലിയ ബഹുമാനമുള്ളതാണ്. അവരെ ഡേർട്ടി പിക്ചർ എന്ന സിനിമ കണ്ടാൽ അറിയാം, അവർ അനുഭവിക്കേണ്ടി വന്ന അതിൽ ഹരാസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൊഫഷൻ കാരണം. എന്തുതന്നെയായാലും അവരെ പോലുള്ളവർ, അവരൊക്കെ മരിച്ചുപോയി, ഷക്കീല അടക്കം മരിച്ചു. അവരെ പോലുള്ളവർക്ക് ഒരു സ്വീറ്റ് റിവെഞ്ച്, അല്ലെങ്കിൽ അവരുടെ ഫാൻസിനുള്ളൊരു സ്വീറ്റ് റിവെഞ്ചാണ് ഈ BBC ലോകത്തിൽ തന്നെ ഏറ്റവും സ്വാധീനം ഉണ്ടാക്കിയ സ്ത്രീകളെ കൂട്ടത്തിൽ വരികയും പിന്നെ ഇതിലൂടെ ഈ ഒരു അഡൾട്ടിലൂടെ വന്നെങ്കിലും പിന്നെ ലീജിറ്റിമേറ്റ് ബോളിവുഡിൽ തന്നെ നായികയായി കൊണ്ടൊരു റിവെഞ്ച്, ഒരു സ്വീറ്റ് റിവെഞ്ച് കാണിച്ചൊരു സ്ത്രീ എന്നുള്ള നിലയിൽ. അവരിപ്പോൾ മൂന്ന് മക്കളുണ്ട്. മൂത്ത കുട്ടി പിന്നെ ദത്തെടുക്കുകയാണ് ചെയ്തത്, പിന്നെ മൂത്ത കുട്ടീനെ ദത്തെടുത്ത് ബോംബെയിൽ വന്ന് സ്ഥിരതാമസമാക്കിയത് 2011
ഇപ്പോൾ ഏകദേശം 12 വർഷമായി. പിന്നെ ഉണ്ടായ കുട്ടികൾ ഇരട്ടകളാണ്, അത് അവരെ കുട്ടികൾ തന്നെയാണ്. അവർ ഭർത്താവും ഈ മൂന്ന് കുട്ടികളായിട്ട് ലോക്ക്ഡൗൺ പീരീഡിലൊക്കെ ബർത്ത്ഡേ ഒക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു എന്ന് പറയുന്നത് പൈസ ഉണ്ടല്ലോ ഇഷ്ടംപോലെ. അപ്പോൾ അങ്ങനെ സ്വസ്ഥമായ കുടുംബജീവിതം, സന്തുഷ്ടമായ കുടുംബജീവിതം ഭർത്താവും മക്കളൊക്കെ ആയിട്ട് ബോംബെയിലും അമേരിക്കയിലായിട്ട് നയിക്കുകയാണ് അവരിപ്പോൾ. അപ്പോൾ 3rd December അവർ കണ്ണൂർ വരും. അപ്പോൾ ശരി.